ഹായ് ഫ്രണ്ട്സ്, പി എസ് സി പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാക്കി ടോക്കി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഇത് ഐ ടി ആൻഡ് സൈബർ ലോസ് എന്ന ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാക്കി ടോക്കി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ മോഡിന് എക്സാമ്പിളാണ് എന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ആൻസർ, ഹാഫ് ഡ്യൂപ്ലക്സ് മോഡ്. വാക്കി ടോക്കി എന്ന് പറയുന്നത് ഹാഫ് ഡ്യൂപ്ലക്സ് മോഡിന് എക്സാമ്പിളാണ്. കമ്മ്യൂണിക്കേഷൻ മോഡ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പാണുള്ളത്: സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഡ്യൂപ്ലക്സ്. സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ, സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ മോഡിൽ ഒരു സെൻഡറും റിസീവറും, അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷനിലെ സെൻഡറും റിസീവറും തമ്മിൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡിനെയാണ് സിംപ്ലക്സ് മോഡ് എന്ന് പറയുന്നത്. ഹാഫ് ഡ്യൂപ്ലക്സ് മോഡിൽ രണ്ട് ഡയറക്ഷനിലോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും, പക്ഷേ ഒരേ സമയത്ത് ഒരു ഡയറക്ഷനിലോട്ട് മാത്രം അനുവദിക്കുന്ന ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ മോഡാണ് ഹാഫ് ഡ്യൂപ്ലക്സ് മോഡ്. ഡ്യൂപ്ലക്സ് മോഡിൽ ഒരേ സമയത്ത് രണ്ട് ഡയറക്ഷനിലോട്ടേക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ മോഡ്സിനെ ഡ്യൂപ്ലക്സ് മോഡ് എന്ന് പറയുന്നു. വാക്കി ടോക്കി എന്ന് പറയുന്നത് ഹാഫ് ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ മോഡിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യനും ഐ ടി ആൻഡ് സൈബർ ലോസ് എന്ന ഭാഗത്തു നിന്ന് വന്നതാണ്. എ ഡിവൈസ് ദാറ്റ് കമ്പൈൻസ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലോഡ് ദം ഓൺ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ്? ആൻസർ, മൾട്ടിപ്ലക്സർ. ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് മൾട്ടിപ്ലക്സർ. മൾട്ടിപ്ലക്സർ എന്ന ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ സിഗ്നൽസിനോ കമ്പൈൻ ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലോട്ട് സെൻഡ് ചെയ്യുന്ന ഡിവൈസിനെയാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു നെറ്റ്വർക്കിൽ ഇൻപുട്ട് സിഗ്നൽസിനെ കളക്ട് ചെയ്ത് അതൊരു കമ്മ്യൂണിക്കേഷൻ ചാനലിലോട്ട് സെൻഡ് ചെയ്യുന്ന ഡിവൈസിനെ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. മോഡം എന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോഡം എന്ന് വെച്ചാൽ, മോഡം ഒരു നെറ്റ്വർക്ക് ഡിവൈസാണ്. അതായത് അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നലാക്കുവാനും ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽസാക്കി മാറ്റുവാനും സഹായിക്കുന്ന ഒരു ഡിവൈസാണ് മോഡം. മോഡുലേഷൻ, ഡിമോഡുലേഷൻ എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് മോഡം എന്ന വാക്കുണ്ടായത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലോട്ട് അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലാക്കി മാറ്റും, അത് സെൻഡ് ചെയ്ത് റിസീവിങ് എൻഡിൽ തിരിച്ചുള്ള കൺവേർഷനും പറ്റുന്ന ഒരു ഡിവൈസാണ് മോഡം. റിപ്പീറ്റർ എന്ന് വെച്ചാൽ, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് റിപ്പീറ്റർ. എൻകോഡർ എന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാമിനോ അതല്ല ഒരു സോഫ്റ്റ്വെയറിലോ കംപ്രഷന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് എൻകോഡർ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്, മൾട്ടിപ്ലക്സറാണ് ഇതിൻ്റെ ആൻസർ. അതായത് എ ഡിവൈസ് ദാറ്റ് കമ്പൈൻസ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലോഡ് ദം ഓൺ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് മൾട്ടിപ്ലക്സർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഇമെയിൽ അഡ്രസ് അഡ്മിൻ അറ്റ് vms.org, vms is ദ ഹോസ്റ്റ് നെയിം വിത്ത് നോൺ കൊമേഴ്ഷ്യൽ ഡൊമൈൻ. അതായത് .org എന്ന് പറയുന്ന ഡൊമൈൻ നോൺ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷന് വേണ്ടി അനുവദിച്ചിട്ടുള്ളൊരു ഡൊമൈനാണ് .org. കൊമേഴ്ഷ്യൽ ഡൊമൈൻ എന്നാണ് .com യൂസ് ചെയ്യുന്നത്. .org എന്ന് പറയുന്നത് നോൺ കൊമേഴ്ഷ്യൽ ഡൊമൈന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ക്ലയൻറ്റ് നെയിം വിത്ത് എഡ്യൂക്കേഷണൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ .edu എന്നുള്ള ഡൊമൈൻ ഒരു എഡ്യൂക്കേഷണൽ ഡൊമൈനായി യൂസ് ചെയ്യുന്നു. .gov, അതായത് ഗവൺമെൻറ് ഓർഗനൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡൊമൈനാണ് .gov. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ടു റിമൂവ് ഓർ ഡിസേബിൾ ഫീച്ചേഴ്സ് വിച്ച് ആർ അൺഡിസേറബിൾ ബൈ എ പേഴ്സൺ. ആൻസർ, സോഫ്റ്റ്വെയർ ക്രാക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ റിനൈസൻസ്, കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മലയാളം ന്യൂസ് പേപ്പർ പശ്ചിമോദയം പബ്ലിഷ്ഡ് ഇൻ 1847 ബൈ? ആൻസർ, ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ആയിരുന്നു പശ്ചിമോദയം എന്ന മലയാളം ന്യൂസ് പേപ്പർ. അത് സ്റ്റാർട്ട് ചെയ്തത്, പബ്ലിഷ് ചെയ്തത് 1847 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
Who fixes the number of judges in the Supreme Court? Answer, the Parliament. Parliament ആണ് സുപ്രീം കോടതിയിലെ ജഡ്ജസിനെ ഫിക്സ് ചെയ്യുന്നത്, നിയമിക്കുന്നത് പാർലമെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല അജിറ്റേഷൻ അസോസിയേറ്റഡ് വിത്ത്? ആൻസർ, ഡ്രസ് കോഡ്. അത് സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടൊരു സമരമായിരുന്നു കല്ലുമാല സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വൈക്കം സത്യാഗ്രഹ? ആൻസർ, എ കെ ഗോപാലൻ. എ കെ ജി തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ എ കെ ഗോപാലനാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ബിക്കെയിം ദ മെമ്പർ ഓഫ് മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി? ആൻസർ, എ വി കുട്ടിമാളു അമ്മ. കുട്ടിമാളു അമ്മയാണ് മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗമായ വനിത. അടുത്ത ക്വസ്റ്റ്യൻ, മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? ആൻസർ, ഇടുക്കി. ഇടുക്കിയിലാണ് മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ പാർക്കുകൾ എല്ലാ PSC ക്വസ്റ്റ്യനിലും ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നതാണ്. അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പലതവണയായി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മതികെട്ടാൻ ചോല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബക്രാനങ്കൽ ഡാം ഈസ് അക്രോസ് വിച്ച് റിവർ? ബക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത് സത്ലജ് റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബക്രാനങ്കൽ സത്ലജ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡേ വാസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ? ആൻസർ, നവംബർ 11. നവംബർ 11 ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. തമാശ ഈസ് ദ ഡാൻസ് ഫോം ഓഫ്? ആൻസർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ഒരു നൃത്തരൂപമാണ് തമാശ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോൺ ആസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. കമ്മീഷനുകൾ എന്ന് പറയുന്നത് PSC പരീക്ഷകൾ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ചില പ്രധാനപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ കമ്മിറ്റി, അതായത് ജസ്റ്റിസ് M.N. വെങ്കടാചലയ്യയാണ് ഇതിനെ ഹെഡ് ചെയ്തത്, ഈ കമ്മിറ്റിക്ക്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് പഠിക്കുവാനും മറ്റും നിർണയിച്ച ഒരു കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ കമ്മിറ്റി. അടുത്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അതായത് ഡീസെൻട്രലൈസേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അടുത്തത് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ എന്താണെന്ന് വെച്ചാൽ പിന്നോക്ക വിഭാഗക്കാരുടെ സംവരണത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി നിർണയിച്ച ഒരു കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഓഫ് സീറ്റ് ഫോർ ബാക്ക്വേർഡ് കാസ്റ്റസ്. അടുത്തത് ശൈക്യ കമ്മിറ്റി, ടു മേക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്, സൗജന്യമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ശൈക്യ കമ്മിറ്റി. അടുത്തത് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, സ്റ്റഡീഡ് അബൌട്ട് ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. അടുത്തത് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി വർക്കിംഗ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ് അശോക് മേത്ത കമ്മിറ്റി. അതായത് 1977 പഞ്ചായത്തി രാജിനെ കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അടുത്തത് സ്വരൺ സിംഗ് കമ്മിറ്റി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. 1976 സ്വരൺ സിംഗ് കമ്മിറ്റി രൂപം കൊണ്ടത്. അടുത്തത് ദർ കമ്മിറ്റി. ദർ കമ്മിറ്റിയും ഫസൽ അലി കമ്മീഷനും ഏകദേശം, അതായത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള കമ്മീഷനുകളാണ് ദർ കമ്മീഷനും ഫസൽ അലി കമ്മീഷനും. ദർ കമ്മിറ്റിയാണ് ആദ്യം
രൂപീകരിച്ചത് 1948 രണ്ടാമത് 1953 ഫസൽ അലി കമ്മീഷൻ രൂപീകരിച്ചത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ആരംഭിച്ചൊരു കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ 1953. അടുത്തത് RS സർക്കാരിയ കമ്മീഷൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരംഭിച്ച കമ്മീഷനാണ് RS സർക്കാരിയ കമ്മീഷൻ. അടുത്തത് മൽഹോത്ര കമ്മിറ്റി ഇൻഷുറൻസ് റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. ചെല്ലയ്യ കമ്മിറ്റി അതായത് ഇറാഡിക്കേറ്റിംഗ് ബ്ലാക്ക് മണിയെ കുറിച്ച് പഠിക്കാനും ഇതൊഴിവാക്കുവാനും ആരംഭിച്ചൊരു കമ്മിറ്റിയാണ് ചെല്ലയ്യ കമ്മിറ്റി. അടുത്തത് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. അടുത്തത് മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചൊരു കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചൊരു കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധി വധത്തിനെ കുറിച്ച് അന്വേഷിക്കുവാനും പഠിക്കുവാനും ആരംഭിച്ചതാണ് താക്കർ കമ്മീഷൻ, അസാസിനേഷൻ ഓഫ് ഇന്ദിരാഗാന്ധി. അടുത്തത് കേൽക്കർ കമ്മിറ്റി ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസിനെ കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചൊരു കമ്മിറ്റിയാണ് കേൽക്കർ കമ്മിറ്റി. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നരസിംഹം കമ്മിറ്റി, അതായത് ബാങ്കിങ് സെക്ടർ റീഫോംസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റി, കോത്താരി കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ ഇവ പലപ്പോഴായി PSC ആവർത്തിച്ചു വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത് രംഗരാജൻ കമ്മിറ്റി, അതായത് റിഫോംസ് ഇൻ പ്രൈവറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആരംഭിച്ചൊരു കമ്മിറ്റിയാണ് രംഗരാജൻ കമ്മിറ്റി. ഇത്രയാണ് പ്രധാനപ്പെട്ട കമ്മീഷനുകളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. കൂടുതലായി PSC യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.